ജോബി, അമേരിക്കയുടെയും ജമൈക്കയുടെയും അല്ലാതെ ഒരു താരം ഇപ്പോൾ 200 മീറ്ററിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. അതെ അതെ, ബോട്സ്വാനയിൽ നിന്നുള്ള താരമാണ് തിബോഗോ ലെസിലാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. അദ്ദേഹം 19.46 മീറ്റർ സെക്കൻഡിലാണ് ഇപ്പോൾ മത്സരം പൂർത്തിയാക്കിയിരിക്കുന്നത്. വെബറിന്റേത് എനിക്ക് സംശയമുണ്ട്, അത് ലീഗലൈസ് ഒരു ത്രോ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പാകിസ്ഥാന്റെ അതോടൊപ്പം തന്നെ നദീമിന്റേത് ആദ്യത്തെ ത്രോയും. ജോബി, ഇപ്പോൾ ജൂനിയൻ വെബറുടെ ത്രോ ഫോൾ ത്രോ ആയിട്ട് തന്നെയാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. അതൊരു ലീഗൽ ത്രോ അല്ല, അത് ജൂലിയൻ വെബർ മികച്ച ദൂരം കണ്ടെത്തിയെങ്കിലും അതൊരു ഫൗൾ ത്രോ ആയി കണക്കാക്കിയിരിക്കുന്നു. അതെ അതെ, ഫൗൾ ത്രോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ അവിടെ ഈ നമ്മുടെ സ്റ്റേഡിയത്തിൽ സാധാരണ വലിയ സ്ക്രീനിൽ മത്സരങ്ങളുടെ ഫലം അപ്പോൾ തന്നെ അത് കാണിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ 200 മീറ്റർ ഫൈനൽ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ജൂലിയ സേഗോ കെനിയൻ താരവും കെനിയൻ താരത്തിന്റെ ആദ്യ റൗണ്ടും പൂർത്തിയായിരിക്കുകയാണ്. കെനിയൻ താരം ഇപ്പോൾ 80 മീറ്റർ പിന്നിട്ടിട്ടുണ്ട്. കൃത്യമായ ദൂരം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട വാർത്ത ആദ്യഘട്ടത്തിൽ, നീരജ് ചോപ്രയുടെ പ്രധാന എതിരാളികൾ ഒരാളായ ജൂലിയൻ വെബറുടെ ആദ്യ ത്രോ ഫൗളായി മാറിയിരിക്കുന്നതാണ്. ജർമ്മൻ താരമാണ് നീരജ് ചോപ്രയിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നു ആ നിമിഷത്തിലേക്ക്. നീരജ് ചോപ്ര ജാവലിൻ എടുക്കുകയാണ്. അടുത്ത ത്രോയിൽ ഫിൻലൻഡ് താരത്തിന് ശേഷം നീരജ് ചോപ്ര ഇന്ത്യൻ പ്രതീക്ഷകളുമായി ജാവലിനുമായി കുതിച്ചെത്തും. നിലവിലെ ലോക ചാമ്പ്യൻ, നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ, ഇന്ത്യയുടെ പ്രതീക്ഷകൾ മുഴുവൻ ഒരു ജാവലിനിൽ കോർത്ത് നീരജ് തൻ്റെ കൈക്കരുത്തുമായി എത്തും.